മാരകണ്ടമ്പറാ നമ്മള്. നമസ്കാരം. അപ്പൊ നമുക്ക് നമ്മുടെ ചാനലില് എനിക്ക് വന്ന രണ്ടാമത്തെ ഒരു ഡോഗാണ് കേട്ടോ ഈ ബ്രീഡ്. നമ്മുടെ ബ്രീഡ് എന്ന് പറഞ്ഞേക്ക് ബുള്ളിക്കുത്ത ഇന്ത്യൻ മാസ്റ്റർ. നമ്മളൊന്ന് പരിചയപ്പെടുത്തേ പേരും കൂടെ. എന്റെ പേര് വൈശാഖ് എന്നാണ്. സ്ഥലം മതിലകം, തൃശ്ശൂർ. തൃശ്ശൂര്. അപ്പൊ നമ്മള് മതിലകം ഈ ഒരു കൊടുങ്ങല്ലൂർ ഏരിയ നമ്മള് കുറച്ച് വീഡിയോസ് അധികം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ക്യാമറ വേണം ബിദിനാണ്. ബിദിനെ വിളിച്ച് ഞങ്ങൾ പെട്ടെന്ന് പോന്നാ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ടൈം 2:30 അല്ലേ, 2:30 കഴിഞ്ഞു. എന്താ ചെയ്യുന്നത് നമ്മള്? ബിസിനസ് ആണ്. അപ്പൊ 3 മണിക്ക് പോകണം അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ ആകെ ഉള്ളത് ഇനി കറക്റ്റ് 18 മിനിറ്റ് ആണ്. 18 മിനിറ്റ് നമുക്ക് വീഡിയോ തീർക്കണം. അപ്പൊ നമ്മുടെ പ്രഷർക്ക് വേണ്ടി അവന്റെ സ്വഭാവം ജസ്റ്റ് എന്ന് പറഞ്ഞേക്കെ ചലഞ്ചർ ആണോ കാരണം? ആള് ഓൾമോസ്റ്റ് ഒരു 1-man ഡോഗാണ്. എന്റെ അടുത്ത് പക്കയാണ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല. വിത്തൗട്ട് ചെയിൻ ഞാൻ കൊണ്ടുനടക്കുന്നതാണ്. പക്ഷെ എന്റെ ഡോഗ്സിന്റെ അടുത്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ആർക്കും എടുക്കാൻ പറ്റില്ല. ലൈക്ക് 2 കൊല്ലത്തിന് മുകളിലായി ഞാനിപ്പോ കൊണ്ടുവന്നു. ഞാനൊരു 4 വയസ്സായപ്പോ കൊണ്ടുവന്നു. 6 വയസ്സാവും. അപ്പം എന്റെ വീട്ടിലുള്ള ആർക്കും, എന്റെ ബാക്കി എല്ലാ, എന്റെ 5 ഡോഗ്സ് ഉണ്ട്. അതിൽ ബാക്കി എല്ലാത്തിനെയും എന്റെ മക്കളടക്കം കൊണ്ടുനടക്കുന്നതാണ്. ഇതിന് പക്ഷെ തീറ്റ കൊടുത്താൽ പോലും അത് അങ്ങോട്ട് വേറൊരാളടുപ്പിക്കില്ല. ഫുഡ് അഗ്രഷനും അനിമൽ അഗ്രഷനും ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ നന്നായിട്ട് കുറഞ്ഞു. എനിക്കെന്തും ചെയ്യാം. ഫുള്ളി എനിക്ക് അതിന്റെ പുറത്ത് കയറി എടുക്കാം, അത്രേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യട്ടോ. നിങ്ങൾ അവിടെ വന്നിട്ട് എന്നെ ഉപദ്രവിക്കണ പോലെ കാണിച്ചാല് ഭയങ്കരമായിട്ട്. നല്ലൊരു ഗാർഡ് ഡോഗാ, വാച്ച് ഡോഗ് അല്ല, ഗാർഡ് ഡോഗ്. വാച്ച് ഡോഗ് നമ്മുടെ ഡോവർമാൻ, പിന്നെ വേറെ അതിന്റെ ആവശ്യം വരും. അപ്പം നമ്മുടെ പ്രഷർക്ക് വേണ്ടി അവനൊന്ന് പരിചയപ്പെടുത്തും. പേരെന്താ? സിമി. സിമി. സിമിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. അപ്പൊ നമ്മുടെ ബുള്ളിക്കുത്ത ശരിക്കും രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനലില്. അപ്പൊ ബിദിനെ ജസ്റ്റ് സ്ട്രേഞ്ചേഴ്സിനോടൊന്ന് അഗ്രഷൻ ഒന്ന് കാണിച്ചു തരാം. ബിദിനൊന്ന് പോയി നോക്കട്ടെ. അപ്പൊ ബിദിനൊക്കെ നീ ഡോഗിന്റെ പരിപാടിയിലായിരുന്നു ബിദിനെ എത്ര നേരം? ബിദിനിപ്പൊ ബോഡി അവിടെ ബോഡിങ് ഒക്കെ ഉള്ള ഡോഗിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് വന്ന. അപ്പൊ ബിദിനെ സ്മെല്ലും ഉണ്ടാവല്ലോ. അപ്പൊ നമുക്ക് നോക്കാം സ്മെല്ലുള്ള ആളോട് എങ്ങനെയാണ് നോക്കാലോ. ഞാൻ പിന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നോണ്ട് പിന്നെ എനിക്കൊരു സ്മെല്ല് ഇട്ടില്ല. അപ്പൊ ബിദിനൊന്ന് പോയി കാണിച്ചു കൊടുക്കല്ലേ. ചലഞ്ച് തന്നെ ആയിരിക്കും. ചങ്ങനല്ലേ ഇതിപ്പോ എനിക്കാട്ടോ ഊഹം ഊഴം. നിനക്കെന്താ തോന്നിയേ? ടെമ്പർ ഉണ്ടെന്ന് എനിക്ക് അവൻ പറഞ്ഞു തന്നെ ക്ലിയർ ആക്കി. പിടിച്ച ആരോഗ്യം ഉള്ളതുകൊണ്ടേ പിടിച്ചാലൊക്കെ ആണ് വിഷയം. ചക്കലുണ്ടല്ലോ 2 കിലോ. അത് ബീനും കൊണ്ട് ഉള്ളി കയറുന്നതിന്. അല്ല ഇവര് ഉള്ള പേരെന്തായിരുന്നു? പേരെന്താ? ജിമി. ജിമി 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 അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇവര് കണ്ണിങ്ങനെ മേലേക്കന്നെ ഇരിക്ക. സ്കിൻ താഴേക്ക് വന്നിരിക്കുന്ന അല്ലേ. അത് ശരി, ഫീമെയിലാണെന്ന് മനസ്സിലായില്ല. സിമി സിമി ഇങ്ങോട്ട് ഇവിടെ മാരകണ്ടമ്പറ. നമ്മള് നേരത്തെ കണ്ടല്ലോ ചുമ്മാ കിടന്ന് കുറയ്ക്കലൊന്നുമല്ല, അതാണ് നമ്മുടെ പ്രഷർ ചിന്തിക്കേണ്ടത്.
ബുള്ളിക്കുത്ത ഇപ്പൊ ജർമ്മനോ മറ്റവരൊക്കെ ചെയ്യുന്ന പോലെ ചറവറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് ബഹളാക്കൊന്നുമില്ല. പക്ഷെ ആള് അങ്ങനെയാണ്, ആ ടെമ്പർമെന്റ്. സിമി ഇവിടെ വന്ന് സിമി സിമി ഇവിടെ വന്നടി സിമി. ആള് ചെറിയ ടെമ്പറൊന്നും അല്ലാട്ടാ. അപ്പൊ ആൾക്ക് 6 വയസ്സുണ്ട്. അപ്പൊ ഇപ്പൊ കൊണ്ടുവന്നിട്ട് ഇപ്പൊ 2 വർഷം 2 വർഷമായി കൊണ്ടുവന്നത്, 4 വയസ്സിലൂടെ കൊണ്ടുവന്നാണല്ലേ. ആ അപ്പൊ കൊണ്ടുവരുമ്പോ എങ്ങനെയായിരുന്നു ബ്രോ, സിമ്പിൾ ആയിട്ട് കൊണ്ടുവന്നോ? ഏ ആ എങ്ങനെ വന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞേ? ഞാനിതിനെ കൊണ്ടുവന്നു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നു. അവിടുന്ന് ഇവിടം വരെ കൊണ്ടുവരുമ്പോ വലിയ പ്രശ്നമില്ല. കയറ്റി കഴിഞ്ഞപ്പോ ആളത്യാവശ്യം ഓരോന്ന് തുടങ്ങി, ടെമ്പർ തുടങ്ങി. ഞാൻ ഏകദേശം 2 ആഴ്ച എടുത്തു ഇതിന് ആദ്യമായിട്ടൊന്ന് പുറത്തിറക്കാം. പക്ഷെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ ഇത്രയും പൈസ ഞാൻ മോഹലക്കും മുകളിൽ കൊടുത്തു എന്നിട്ടാണ് ഇതിനെ എടുത്തത്. തൃശ്ശൂർ ട്രെയിനിൽ വന്നു, ട്രെയിനിൽ ഞാൻ പോയി ചങ്ങല വാങ്ങിച്ചു. നമ്മളൊരു സുഹൃത്തുണ്ട്, പുള്ളിയാണ് നമുക്ക് ഇതിനൊരു ഗൈഡ്. ആള് പറഞ്ഞ രീതിയിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് നോക്കി ഷോൾഡർ അപ്പ് ധൈര്യമായിട്ട് വാങ്ങിച്ചു, വെള്ളം കൊടുത്തു, പുറത്തു കൊണ്ടുപോയി നിർത്തി, ട്രെയിനിൽ ജീപ്പിൽ കയറ്റി, ജീപ്പിൽ സുഖമായിട്ട് കയറി, ഞാൻ കെട്ടിപ്പിടിച്ചു ഇങ്ങനെ നിന്നാ. അപ്പൊ കൊണ്ടുവരുമ്പോ ഞാൻ വിചാരിക്കുന്നത് ഒരു പ്രശ്നമില്ല, സിമ്പിൾ ആണല്ലോ. തിരിച്ച് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് ആദ്യത്തെ തവണ ഇറക്കിയിട്ട് എനിക്ക് തിരിച്ച് കൂട്ടി കയറ്റാൻ പോലും പറ്റുന്നില്ല, കയറുന്നില്ല. ഞാൻ അപ്പുറത്തേക്കൂടെ കയറിട്ട് വലിച്ചു കയറ്റി, പിന്നെ അത് കുറച്ചാൾ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് അഴിച്ചോളും, ഞാൻ കയറ്റിന് വന്ന പറഞ്ഞ വന്ന് കയറും, വേറെ കുഴപ്പമില്ല. പക്ഷെ ഡോഗ് അഗ്രഷൻ ഉണ്ട്, അത് ഇത് ഫൈറ്റിംഗ് ബ്രീഡ് ആയതുകൊണ്ടുള്ള എന്റെ അടുത്ത് ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ 2 കൊല്ലമായിട്ടും ഈ വീട്ടിലെ ഒരാ ബാക്കി എല്ലാ ഡോഗ്സിനെയും എല്ലാവരും നോക്കുന്ന, പക്ഷെ ഇതിന്റെ അടുത്ത് പുറകിലെ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തോ പുറകിലുള്ള ആൾക്കാരെ. അവര് 3 പേരാ അവരൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കേട്ടോ. എന്നാ പക്ഷേട്ടോ അറിയുന്നു ഞാൻ ഇവളുമായിട്ടൊന്ന് ഇറക്കാനോ അല്ലെങ്കിൽ എടി നിന്നെ എനിക്ക് ഇറക്കാം. ഇറക്കാതെ പോയാലും ശരിയാവില്ലല്ലോ. നമുക്ക് ഇറങ്ങണ്ടേ? സിമി ഒന്ന് ക്ലോസപ്പ് കാണിച്ചു കൊടുത്തടാ, നമ്മുടെ പ്രേക്ഷകർ ഒന്ന് കാണട്ടെ സിമീനെ. സിമി ഒന്ന് ക്ലോസപ്പ് കാണിച്ചു കൊടുത്തടാ. അപ്പൊ ഇതാണ് ഞാൻ കണ്ണിന്റെ നേരെ കണ്ടില്ലേ, അത് അങ്ങനെയാണ് ഈ ബ്രീഡ്. അതിന്റെ സ്കിന് നേരെ താഴേക്ക് വരും. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോ കണ്ണ് പെട്ടെന്ന് കാണൂല, അങ്ങനെയുണ്ട് കേട്ടോ. നമുക്ക് പുള്ളിക്കുത്തിയുടെ അധികം പരിചയങ്ങളൊന്നും ഇല്ല. രണ്ടാമത്തെ അവൾക്ക് കണ്ണ് ക്ലിയർ ആയിട്ട് കാണാട്ടോ, എല്ലാ സാധനവും. ജിമി എന്താണ് ഇറങ്ങണ്ടേ? അത് തിരിച്ച് ഇങ്ങനല്ലേ? അല്ല രണ്ടും അതിന്റെ ഉള്ളിൽ തന്നെ ഇട്ടോ, വലിയതാ. അപ്പൊ അതില് അതില് ലോക്കാക്കോ? അതില് അതിൽ ഏതിൽ വേണമെങ്കിലും ലോക്കാക്കോ? ആ ഇങ്ങനെ ഓക്കെ. എന്നാ മാറിയെന്നു ഞങ്ങൾ നോക്കട്ടെ, ഇറക്കാൻ പറ്റില്ല ജിമി. അപ്പൊ നമ്മളൊരു തന്ത്രത്തിലങ്ങ് ഇറക്കാം, കൈവിട്ട് പോകാത്ത രീതിയിൽ ഇതിനൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോ എന്നാ നമ്മള് എന്താ പറയാ, ഒന്ന് ജസ്റ്റ് നമ്മളിവിടെ നിൽക്കുമല്ലോ, നമുക്ക് ഇറങ്ങും പറയാലോ. അപ്പൊ ഇതിലുള്ള ടെമ്പർ ആണ്, പുറത്തിറങ്ങിയാലും എങ്ങനെ നമുക്ക് ബിഹേവ് ചെയ്യുന്ന പറയാൻ പറ്റില്ല. കാരണം അവള് നമ്മള് പിടിച്ചാൽ ചിലപ്പോൾ നിന്നു വരില്ല. പിന്നെ നമ്മളുണ്ടെങ്കിലാണ് ആഗ്രഹം കൂടുതൽ, നമ്മളില്ലെങ്കിലാണ് ആഗ്രഹം കൂടുതൽ. ഇവിടെ പറഞ്ഞാലൊക്കെ ഇങ്ങനെ കേക്കുവോ? ഈ നോയൊക്കെ അവക്ക് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ പറയുന്ന കുറച്ചൊക്കെ. എന്നുവെച്ചാല് 4 വയസ്സ് വരെ ഹരിയാനയിലാ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല ചോദിച്ചേ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യരുത്, അല്ലെങ്കിൽ
നമ്മുടെ കൺട്രോളിലാണ്. പിന്നെ ഇതൊരു ഇൻഡിപെൻഡന്റ് ഡോഗ് ബ്രീഡാ, ഒരു പരിധിക്ക് മുകളിലൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അതൊരു തീരുമാനം എടുത്താ തീരുമാനം എടുത്തത് തന്നെ. ഇപ്പൊ ബൈറ്റ് നമുക്ക് ഇതിനു മുമ്പ് ഒരു ഒരു ഡേഞ്ചർ സോൺ അങ്ങനെ വന്നിട്ടില്ലല്ലോ. എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ മറ്റുള്ള ഒരാളുമായിട്ട് മിംഗിൾ ചെയ്തിട്ടില്ല, വേറെ ആളും ഇറക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അഴിച്ചുവിട്ടെ അവള് പോവോ? ഈ പറമ്പിൽ തന്നെ ഓടുള്ളു. ആണോ? നിങ്ങൾ പറഞ്ഞാ കേറൂലേ? കേറിയില്ലെങ്കിൽ ചെയിനിട്ട് വിളിച്ച് കേറ്റാം. ആണല്ലേ? ഇതിനെന്താ ഞാൻ അഴിച്ചുവിടുന്നത്? എന്റെ കൈ കിട്ടില്ല, ഞാൻ അഴിച്ചുവിടും. അല്ല, ഇതിന് അവിടെ കേറിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ഇതില്ലേ ചാരുവടി ഇല്ലേ, അവിടെ കേറി താത്ത ഷട്ടർ അടച്ചു കഴിഞ്ഞാ പിന്നെ കേറില്ല. അല്ല, അത് കുഴപ്പമില്ല, കട്ടൊന്നും ചെയ്ത കുഴപ്പമില്ല, ഞാനിത് അടച്ചിടാം. നമ്മളേ എന്നാ, അതായത് ഇപ്പൊ ഞങ്ങളുടെ ടൈം, നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം 10 മിനിറ്റിൽ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടില്ല. ഇത് അറിയാലോ, ഇങ്ങനത്തെ ഒരു ബ്രീഡാണ്. 10 മിനിറ്റ് കൂടുതൽ നമ്മൾ സ്പെൻഡ് ആവുന്നതിന് മുന്നെയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ചങ്ങലയിൽ അവള് ഇറങ്ങിയിട്ട് ചിലപ്പോ എന്നെ വലിച്ചുകൊണ്ട് പോവോ, അങ്ങനെ ഒരു ഇതിലേക്ക് നമുക്ക് എനിക്ക് തോന്നുന്നു. ഞാൻ അഴിച്ചു വിട്ടാലോ ഇതിനെ. ഇതില് അവളെ വാക്കിങ്ങനെ നിങ്ങള് ഇതിൽ തന്നെ കൊണ്ടുവിടക്കണോ? അതാ അഴിച്ചു വിടുവാണ്. സാധാരണ രണ്ടും ചെയ്യാറുണ്ട്, രണ്ട് ഇതിൽ കൊണ്ടുവിടക്കാറുണ്ട്. അല്ലാതെ ഫ്രീ ആയിട്ട് അഴിച്ചു വിടും. ഞാൻ ഇതിൽ ഇട്ടോ കേട്ടോ, എന്താ എന്താ അവളുടെ പ്രതികരണം നോക്കട്ടെ. അല്ല വേണ്ട, നീ വയറിങ്ങ. അങ്ങനെയല്ല, ഇപ്പൊ ചെയ്തിട്ടില്ലാന്നേ ഉള്ളൂ. എന്റെ ഒപ്പം നടക്കുന്നുണ്ട്, ഞങ്ങള് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്, എന്റെ മേത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. ഇത് കൂടുതൽ നമുക്ക് ചെയ്ത് കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതാണ് ബ്രീഡ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ബ്രീഡിനെ നമുക്ക് ഒരു ചലഞ്ച് വരുമ്പോ എല്ലാവരുടെയും ഉള്ളിലൊരു ഭയം, അത് ഉറപ്പാണ് അല്ലേ ഇതിനെ, അല്ലേ? പ്രത്യേകിച്ച് ബുള്ളിക്കുത്ത. അപ്പൊ അവളെ ആ വന്നപ്പോ തന്നെ ഉള്ള ടെമ്പർമെന്റ്, ഇപ്പൊ ബിദിൻ പോയതാണല്ലോ, ബിദിന് ഒരുപാട് ഡോഗുമായിട്ട് ഇടപെടുന്നതാണ്. അപ്പൊ അതാണ് ഇതിൽ ഒരു ഇത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി ഒന്ന് പുറത്തിറക്കണം, നമ്മുടെ ഒപ്പം നിർത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അവള് നമ്മുടെ ഒപ്പം നടന്നിട്ടുണ്ട്. വൈശാഖേട്ടൻ ഒന്ന് വന്നേ. അപ്പൊ എന്നാ, പുള്ളി അടുത്ത് നിൽക്കുമ്പോ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഉണ്ടല്ലേ. അപ്പൊ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരാളുടെ കൂടെ വേറൊരാളുടെ കൂടെ നിൽക്കുന്നത്? അപ്പൊ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. ഈ അഗ്രഷൻ കണ്ടിട്ട് കൂടെ തുറക്കാൻ എനിക്കൊരു വീഡിയോ അയച്ചില്ല, ഇന്നാൾ ആരോ അടുത്ത് നിൽക്കുന്നത്. പുള്ളിയാണ് നമുക്ക് ഇതിനെ എങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ മുതൽ ഇങ്ങോട്ട് കൊണ്ടുവരണം എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ പറഞ്ഞു തന്നത്. പുള്ളി വന്ന് നോക്കിയപ്പോഴും ഒത്തിരി അഗ്രഷൻ കൂടുതലായിരുന്നു. പുള്ളി പറഞ്ഞു ഒന്ന് സൂക്ഷിച്ചും കണ്ടു ഒക്കെ ചെയ്താൽ മതി. പിന്നെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വേറെ നിവൃത്തിയില്ല, ഞാൻ കൊണ്ടുവന്നിട്ട് എന്നെ കൂട്ടി തന്നെ ഇടാൻ പറ്റില്ല. അങ്ങനെ അയച്ചുവിടുമ്പോ പൊതുവെ ഇച്ചിരി കുറവാ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഇത് എങ്ങനെ സംഭവിക്കുന്നു നമുക്ക് അറിയത്തില്ല, അതാണ് പറയാൻ പറ്റില്ല. പറഞ്ഞ പോലെ തന്നെ ഇതെന്താ അഴിച്ചുവിട്ട് എങ്ങനെയാണ് ഇത് പ്രതികരിക്കുന്നത്, നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു ഡോഗും ഇങ്ങനെ പ്രതികരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു വിഷയം. അപ്പൊ നമുക്കൊരു ഒരു ട്രയൽ കാണിക്കേണ്ട തന്നെ, ഇപ്പം നമ്മള് വന്ന് ഇപ്പൊ ഇവിടെ നിന്നു, ഇപ്പൊ ഇതിപ്പോ വൈശ മൂമ്പർക്ക് ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ നമ്മളോടില്ല. ഇപ്പൊ ഇതിനോട് എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പൊ അതിന്റെ ഒരു വിഷയമുണ്ട്. അതുപോലെ ഇപ്പൊ താങ്കൾ ഇതിനൊന്ന് കൂട്ടിലോട്ട് കേറ്റാൻ നോക്കിയാലൊന്നും മൈൻഡ് ചെയ്യില്ല, മൈൻഡ് ചെയ്യില്ല. ആള് ഇൻഡിപെൻഡന്റ് ഇത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഷാഹുബായ് നമുക്കൊരു ചലഞ്ച് തന്നു, ചലഞ്ച് നമ്മൾ ഏറ്റെടുത്ത് വന്നു. നമ്മുടെ പ്രേക്ഷകനാന്ന് വിചാരിക്കുന്നല്ലേ നമ്മുടെ. അല്ല, ചിലർക്ക് ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ ഒരു വീഡിയോ ഫസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ രണ്ട് വീഡിയോ പിന്നെ അവർക്ക് നമ്മളെ കുറിച്ച് അറിയില്ല. വേറെ ആ ഫ്രണ്ട് പറഞ്ഞിട്ട് അറിഞ്ഞാണ് വന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകന്റെ ഒരു അടുത്ത് അടിപൊളി ഒരു ബുള്ളിക്കുത്ത ഉള്ളത് നന്നായി. പിന്നെ ഇവിടെ കൊടുക്കുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ടോ? നല്ല എക്സ്പീരിയൻസ് ആയ ഒരാൾക്ക് ഞാൻ ഇതിനെ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ വാങ്ങിച്ച വിലയൊന്നും അല്ല, അതൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷെ അതിനേക്കാൾ പ്രധാനം ഇതിനെ ബ്രീഡ് ചെയ്യിക്കണം. ഒരു 3 ലിറ്ററും കൂടി എടുക്കാനുള്ള വകുപ്പ് എടുക്കുന്നുണ്ട്. ബുള്ളിക്കുത്ത ആയതുകൊണ്ട് 10 വയസ്സ് 15 വയസ്സൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ അതുമ്പോ പണി എടുക്കാൻ കൂടി തയ്യാറുള്ള ഒരാളാണെങ്കിൽ എന്റെ ശ്രമിക്കാം. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം മൂപ്പർക്കും പോകാൻ സമയമായി, 3 മണിക്ക് പോകണം എന്ന് പറഞ്ഞേ. അപ്പൊ എന്തായാലും നമ്മള് സമയത്തായി.
ആ സമയം 2:59 ഏകദേശം നമ്മൾ 10-18 മിനിറ്റ് വീഡിയോ എടുത്തത് അപ്പൊ കേട്ടോ എന്നാല് അവളെ കേറ്റിക്കോ